നമസ്കാരം. സി പി എമ്മിനെ ആകെ ഉലയ്ക്കുന്നതാണ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ചർച്ച. പരസ്യമായി കടുത്ത ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ വിമർശിക്കുമ്പോൾ ജയരാജനുള്ള പാർട്ടി സന്ദേശം വ്യക്തമാണ്. ജയരാജന് ഒപ്പം നിൽക്കാൻ സാധ്യതയുള്ളവരെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു പിണറായിയുടെ നിലപാട് വ്യക്തമാക്കൽ. കണ്ണൂരിൽ വിദ്യാർത്ഥി കാലം മുതൽ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ജയരാജനെയാണ് പിണറായി പരസ്യമായി തള്ളിപ്പറയുന്നത്. എല്ലാ കാലത്തും ഇ പി എ ഒപ്പം നിർത്തിയും കൈപിടിച്ചുയർത്തിയും വിവാദങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരുന്ന പിണറായി പൂർണ്ണമായും തള്ളിപ്പറയുന്നതിന് സമമാണിത്. ഇതോടെ ജയരാജന് മുന്നിൽ ഒന്നുകിൽ താമര കൂടാരം അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സി പി എമ്മിനെ പലപ്പോഴും വെട്ടിലാക്കിയിരുന്നു. ബി ജെ പി പ്രവേശനത്തിനായുള്ള ചർച്ചകൾക്ക് അവസാനത്തേത് മാത്രമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്താണ് ജയരാജന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ വൈദേഗം റിസോർട്ടും കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റുമായുള്ള ബിസിനസ് പങ്കാളിത്തം പുറത്തുവന്നത്. സി പി എം ബി ജെ പി രഹസ്യ ധാരണയുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ശക്തി പകരുന്നതായിരുന്നു ഈ ബിസിനസ് ഡീൽ. ഈ ആരോപണത്തിൽ സി പി എം നേതൃത്വമോ മുന്നണിയിലെ മറ്റു നേതാക്കളോ ഇ പി എ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നതുമില്ല. ദേശാഭിമാനി ജനറൽ മാനേജറായിരുന്ന കാലത്ത് ഒരുപിടി ആരോപണങ്ങളാണ് ഇ പിക്ക് നേരെ ഉണ്ടായത്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചത് വലിയ വിവാദമായിരുന്നു. ദേശാഭിമാനിയുടെ വികസന ബോണ്ടാണ് താൻ സാന്റിയാഗോ മാർട്ടിന്റെ മക്കളിൽ നിന്ന് വാങ്ങിയതെന്നായിരുന്നു ജയരാജന്റെ ആദ്യ വിശദീകരണം. പാർട്ടി വേദികളിലും പുറത്തും വിവാദമായപ്പോൾ അത് ബോണ്ടല്ലെന്നും നിശ്ചിത കാലാവധിക്കുള്ളിൽ പലിശ സഹിതം തിരിച്ചു നൽകുന്ന നിക്ഷേപമാണെന്നും വിശദീകരിച്ചു. സി പി എം നേതൃയോഗങ്ങളിൽ അതിരൂക്ഷ വിമർശനം ഉയർന്നതോടെ 2 കോടി രൂപ തിരിച്ചു നൽകി തടിയൂരാൻ തീരുമാനിക്കുകയും ചെയ്തു. അതേ വർഷം ജൂലൈ 25 മാതൃഭൂമി പത്രം ഇ പി ജയരാജൻ വർക്കിംഗ് ചെയർമാനായ നായനാർ ഫുട്ബോൾ സംഘാടക സമിതി വിവാദ വ്യവസായിയായ ഫാരിസ് അബൂബക്കറിൽ നിന്ന് 60 ലക്ഷം രൂപ കൈപ്പറ്റിയത് പുറത്തുവന്നതും വിവാദമായി. 2013 പാലക്കാട് പാർട്ടി പ്ലീനം നടക്കുന്ന സമയത്ത് ദേശാഭിമാനി പത്രത്തിന്റെ 1-ാം പേജിൽ കളങ്കിത വ്യവസായിയായ ചാക്ക് രാധാകൃഷ്ണന്റെ, അതായത് വി എം രാധാകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സൂര്യ ഗ്രൂപ്പിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള പരസ്യം സ്വീകരിച്ചതും വലിയ വിവാദമായിരുന്നു. തിരുവനന്തപുരം മാഞ്ഞാലിക്കുളം റോഡിലുള്ള ദേശാഭിമാനിയുടെ കെട്ടിടവും 32 സെന്റ് ഭൂമിയും ചാക്ക് രാധാകൃഷ്ണൻ MD ആയിരുന്ന ക്യാപിറ്റൽ സിറ്റി ഹോട്ടൽ ആൻഡ് ഡെവലപ്പേഴ്സ് 3 കോടി 30 ലക്ഷം രൂപയ്ക്ക് വിറ്റതും വലിയ വിവാദമായിരുന്നു. 50 വർഷം മുമ്പ് പ്രവർത്തിച്ച പോലെ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് ബീഡിയും വലിച്ച പാർട്ടിയെ വളർത്താൻ നിന്നാൽ ആളുണ്ടാകില്ലെന്നായിരുന്നു ജയരാജന്റെ പ്രസംഗം. പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ വിമർശനത്തിന് ഇടയാക്കി. 1-ാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രിയെ ചുമതലയേറ്റ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബന്ധുവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ വകുപ്പിന് കീഴിലുള്ള KSIEയുടെ MD ആയി നിയമിച്ചത് വിവാദമായി. പ്രതിപക്ഷം ബന്ധു നിയമന വിവാദം ഉയർത്തിയതിന്റെ പേരിൽ ജയരാജന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഈ നിയമനത്തിൽ അഴിമതിയില്ലെന്ന് പിന്നീട് വിജിലൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചുവന്നു. സംസ്ഥാന സെക്രട്ടറിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ ശക്തമായ പിന്തുണയിലാണ് പാർട്ടി നടപടികളിൽ നിന്ന് ജയരാജൻ എല്ലാ കാലത്തും രക്ഷപ്പെട്ടിരുന്നത്. വിഭാഗീയത രൂക്ഷമായ കാലത്ത് അതീവ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ട് പോലും ഒരു സംഘടനാ നടപടിയും ഉണ്ടാകാതെ തന്റെ വിശ്വസ്തനെ പിണറായി രക്ഷിച്ചെടുത്തിരുന്നു. എന്നാൽ ഈ പരിരക്ഷയാണ് ഇപ്പോൾ ഇ പിക്ക് നഷ്ടമായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലും പുറത്തും ഇ പി വിചാരണയ്ക്ക് വിധേയമാകുമെന്ന് ഉറപ്പാണ്. ഇതിന്റെ വിധി എന്താകുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. നന്ദി.